പ്രിയ കൂട്ടുകാരെ ബൈബിൾ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിൽ പ്രവചന പുസ്തകങ്ങളിൽ രണ്ടാമത്തേതും ബൈബിളിലെ ഇരുപത്തിനാലാമത്തേയും പുസ്തകമായ ഇരംയാവിലേക്ക് നമുക്ക് പ്രവേശിക്കാം എരിശിലേമിന്റെ വടക്ക് ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരത്തുള്ള ബെന്യാമീൻ ദേശത്തുള്ള അനാഥോത്തിലെ ഒരു പുരോഹിതനായ ഹിൽകിയാവിന്റെ മകനായിട്ടാണ് ഇരമ്യാവ് ജനിച്ചത് ഇരമ്യാവിനെ കുറിച്ച് ദൈവത്തിന് ഒരു പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇരമ്യാവ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ദൈവം അവനെ അറിയുകയും ശുദ്ധീകരിക്കുകയും ചെയ്തു അവനെ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചു ബാലനായിരുന്ന ഇരമ്യാവിനെ ദൈവം ഈ കാര്യങ്ങൾ അറിയിച്ചപ്പോൾ അവനും പണ്ട് മോശെ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ അറിയില്ല ഞാൻ ബാലനല്ലോ എന്നൊക്കെ എന്നാൽ ഇരമ്യാവിനെ വിട്ട് പിന്മാറാൻ ദൈവം തയ്യാറായില്ല പകരം ദൈവം ഇരമ്യാവിനെ താൻ എന്നും അവനോടു കൂടെ ഇരിക്കുമെന്നും ആരെയും ഭയപ്പെടേണ്ടതില്ല എന്നും പറഞ്ഞ് ധൈര്യപ്പെടുത്തി തുടർന്ന് യഹോവ കൈനീട്ടി ഇരമ്യാവിന്റെ വായെ തൊട്ടു തന്റെ വചനങ്ങളെ അവന്റെ വായിലാക്കി അവിടെ ഇരമ്യാവിന്റെ പ്രവചന ശുശ്രൂഷയുടെ തുടക്കം കുറിച്ചു ഇതിനു മുമ്പുള്ള പ്രവാചകനായിരുന്ന യശിയാവ് തന്റെ പ്രവചന ശുശ്രൂഷ നിർവഹിച്ചത് യഹൂദയുടെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് രാജാക്കന്മാരുടെ കാലത്തായിരുന്നുവെങ്കിൽ ഇരംയാവ് തന്റെ ശുശ്രൂഷ നിർവഹിച്ചത് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് രാജാക്കന്മാരുടെ കാലത്താണ് അതായത് യഹൂദ ഭരിച്ച ഇരുപത് രാജാക്കന്മാരിൽ അവസാനത്തെ അഞ്ചു പേരുടെ സമയത്ത് യഹൂദയെ രക്തപാതകം കൊണ്ട് നിറച്ച രാജാവായ മനശയാണ് യശിയാവിനെ കൊന്നത് എന്ന് ചരിത്രം പറയുന്നു അങ്ങനെയെങ്കിൽ യശയ്യാവിന്റെ മരണത്തിനും ഇരമ്യാവിന്റെ ശുശ്രൂഷയ്ക്കും ഇടയിൽ ഏകദേശം അറുപത് എഴുപത് വർഷങ്ങളുടെ ഒരന്തരം ഉണ്ട് ഇരമ്യാവിന്റെ ശുശ്രൂഷ തുടങ്ങുന്നത് പതിനാറാമത്തെ രാജാവായ യോശിയാവിന്റെ വാഴ്ചയുടെ പതിമൂന്നാമത്തെ വർഷമാണ് യശയ്യാവ് തന്റെ പ്രവചനങ്ങളിലൂടെ ഇസ്രായേലിന്റെ മറുതെളിപ്പും അത് ദൈവത്തിന്റെ ഹൃദയത്തിന് ഏൽപ്പിച്ച മുറിവും അവർ മടങ്ങി വരേണ്ടതിന്റെ ആവശ്യകതയെ ഒക്കെ പ്രവചിച്ചിരുന്നു എന്നാൽ പൂർണ്ണമായൊരു മടങ്ങിവരവ് അവരിൽ നിന്നുണ്ടായില്ല അതുകൊണ്ട് തന്നെ പ്രവചനങ്ങളിൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വരാനുള്ള ആഹ്വാനത്തിനൊപ്പം തന്നെ മടങ്ങി വരാൻ മനസ്സ് കാണിക്കാത്ത യഹൂദയ്ക്കുള്ള ന്യായവിധിയും ദൈവം അറിയിച്ചു താൻ അങ്ങനെയൊരു ന്യായവിധി അയക്കുന്നതിനുള്ള കാരണങ്ങളും ഇരമ്യാവിൽ കൂടി ദൈവം അറിയിച്ചു ദൈവം ഇസ്രായേലിനെ തനിക്ക് വിശുദ്ധവും വിളവിന്റെ ആദ്യ ഫലം പോലെയും തിരഞ്ഞെടുത്തിരുന്നു അവരെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ച് ഫലവത്തായ കനാൻ ദേശത്ത് കൊണ്ടുവന്നു അന്ന് ഇസ്രായേലും വിവാഹ നിശ്ചയം കഴിഞ്ഞ മണവാട്ടിയെ പോലെ ഭക്തിയോട് ദൈവത്തെ അനുഗമിച്ച് നടക്കുകയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹത്തോടെ അവനെ പിൻപറ്റുകയും ചെയ്തിരുന്നു എന്നാൽ അവർ വേഗത്തിൽ പിന്മാറി മിഥ്യാമൂർത്തികളോട് ചേർന്നു ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കാത്ത ദൈവമല്ലാത്ത ദൈവങ്ങളെ സേവിക്കുന്ന ജാതികൾ പോലും തങ്ങളുടെ ദേവന്മാരെ മാറ്റുവാൻ മനസ്സ് കാണിക്കാതെ ഇരിക്കുമ്പോൾ ഇസ്രായേൽ ജനം തങ്ങളുടെ മഹത്വമായവനെ പ്രയോജനമില്ലാത്തതിനു പകരം മാറ്റിക്കളഞ്ഞു ഇസ്രായേൽ ജനം രണ്ട് ദോഷം ചെയ്തു ജീവജലത്തിന്റെ ഉറവയായ ദൈവത്തെ ഉപേക്ഷിക്കുകയും വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ തന്നെ കുഴിക്കുകയും ചെയ്തു ഈ പാപത്തിലേക്ക് ആ ജനത്തെ നടത്തിയത് അവരെ നയിക്കാൻ ചുമതലപ്പെട്ടവർ തന്നെ ആയിരുന്നു ഇടയന്മാരും പുരോഹിതന്മാരും ന്യായ പ്രമാണജ്ഞരും പ്രവാചകന്മാരും തന്നെ ദൈവത്തോട് ചെയ്ത അതിക്രമം വളരെ വലുതായിരുന്നു തന്റെ ജനത്തെ നടത്തുവാൻ ദൈവം ആക്കി വെച്ച ഇടയന്മാർ ബോധമില്ലാത്തവരും ദൈവത്തെ അന്വേഷിക്കാത്തവരും ആയി തീർന്നു അതുകൊണ്ട് തന്നെ അവരുടെ ആട്ടിൻകൂട്ടമൊക്കെയും ചിതറിപ്പോയി അനേകം ഇടയന്മാർ ഇസ്രായേൽ എന്ന മുന്തിരി തോട്ടത്തെ ചവിട്ടി നശിപ്പിക്കുകയും അതിനെ ശൂന്യമാക്കുകയും ചെയ്തു അതും പോരാഞ്ഞിട്ട് അവർ ദൈവത്തിന്റെ ജനത്തെ നാമത്തിൽ സത്യം ചെയ്യാനും പഠിപ്പിച്ചു പുരോഹിതന്മാരാകട്ടെ യഹോവെവിടെ എന്ന് അന്വേഷിച്ചില്ല ന്യായ പ്രമാണജ്ഞർ ദൈവത്തെ അറിഞ്ഞില്ല ദൈവത്തിന്റെ ന്യായ പ്രമാണം തങ്ങളുടെ പക്കൽ എന്ന് പറയുന്ന ശാസ്ത്രിമാർ തന്നെ തങ്ങളുടെ കള്ള എഴുത്തുകോൽ കൊണ്ട് അതിനെ വ്യാജമാക്കി തീർത്തു പ്രവാചകന്മാരാകട്ടെ വ്യാജമായത് പ്രവചിച്ചു ഇതൊക്കെയും ഒരു കൂട്ടം ജനത്തിന് ഇഷ്ടവുമായിരുന്നു വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ സ്വന്തം ദൈവത്തെ മറന്ന് ഉയരമുള്ള എല്ലാ മലമുകളിലും എല്ലാ പച്ചമരത്തിൻ കീഴിലും ചെന്ന് പരസംഗം ചെയ്തിരുന്നു ഇതൊക്കെയും ചെയ്ത ശേഷവും അവൾ തന്റെ അടുക്കലേക്ക് മടങ്ങി വരും എന്ന് ദൈവം വിചാരിച്ചു എന്നാൽ ഇസ്രായേൽ മടങ്ങി വന്നില്ല അതിനെ തുടർന്ന് ദൈവം അവരെ ഉപേക്ഷിക്കുകയും അവർ നൂറു വർഷങ്ങൾക്ക് മുമ്പ് അശൂരിലേക്ക് പ്രവാസികളായി പോകേണ്ടി വരികയും ചെയ്തു ഇതെല്ലാം കണ്ട അവളുടെ സഹോദരിയായ യഹൂദയും ദൈവത്തെ ഭയപ്പെടാതെ ചുറ്റുമുള്ള ജാതികളുമായി പരസംഗം ചെയ്തു അവരുടെ ഈ പരസംഗം ദേശത്തെയും മലിനമാക്കി കാലാവസ്ഥയെയും അത് പ്രതികൂലമായി ബാധിച്ചു മടങ്ങി വരാനുള്ള മുന്നറിയിപ്പുകൾ ലഭിച്ചപ്പോഴും അവർ കപടമായിട്ടല്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നില്ല ദൈവം കരുണ തോന്നി തിരഞ്ഞെടുത്ത ജനം കല്ലിനോടും മരത്തോടും വ്യഭിചാരം ചെയ്ത് തങ്ങളെ തന്നെ മലിനമാക്കിയപ്പോഴും ദൈവം തന്റെ ദീർഘക്ഷമയെ വെളിപ്പെടുത്തി അവരോട് അവരുടെ അകൃത്യത്തെ സമ്മതിക്ക മാത്രമെങ്കിലും ചെയ്യുക എന്ന് എന്നരുളി ചെയ്തു എന്നാൽ യഹൂദയാകട്ടെ ഞാൻ കുറ്റമില്ലാത്തവൾ ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് പറയും ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ദൈവം യഹൂദയ്ക്കുള്ള ന്യായവിധി ഇരമ്യാവിൽ കൂടി അവരെ അറിയിച്ചു യഹൂദ ബാബേലിലേക്ക് പ്രവാസികളായി പോകേണ്ടി വരുമെന്നും അതിനാൽ ബാബേൽ രാജാവിന് എതിർത്തു നിൽക്കാതെ കീഴടങ്ങാനും ഇരമ്യാവ് പ്രവചിച്ചു എന്നാൽ ഇരമ്യാവിന്റെ പ്രവചനങ്ങൾ ആർക്കും സ്വീകാര്യമായില്ല അനാഥോത്തിലെ അവന്റെ സ്നേഹിതന്മാർ പോലും അവന്റെ വാക്കുകൾക്ക് വില നൽകിയില്ല അവൻ പലപ്പോഴും നിന്നും പരിഹാസത്തിനും പാത്രമായി തീർന്നു ഒരിക്കൽ ഇരമ്യാവിന്റെ പ്രവചനങ്ങളെ കേട്ട ആലയത്തിന് പ്രധാന വിചാരകനായ പശ്കൂർ പുരോഹിതൻ ഇരമ്യാവെ പിടിച്ച് അടിക്കുകയും ബന്ധിക്കുകയും ചെയ്തു സത്യം പ്രവചിക്കുന്നതിന്റെ പേരിൽ ഇരമ്യാവ് ഏൽക്കേണ്ടി വന്നത് വലിയ പ്രയാസങ്ങളായിരുന്നു യഹോവയുടെ വചനം ഇരമ്യാവിന് ഇടവിടാതെ പരിഹാസത്തിനും ബന്ധനത്തിനും കാരണമായി തീർന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ദൈവത്തെ ഓർക്കില്ല അവന്റെ നാമത്തിൽ ഇനി സംസാരിക്കുകയുമില്ല എന്നവൻ തീരുമാനിക്കും എന്നാൽ ദൈവത്തിന്റെ വചനം ഇരമ്യാവിന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് ഹൃദയത്തിൽ തീ കത്തുന്നത് പോലെ ആയി തീരും അത് ഇരമ്യാവിനെ വീണ്ടും യഹോവയുടെ പ്രവാചകനാക്കും തനിക്ക് നേരിടുന്ന കഷ്ടങ്ങളെക്കാൾ ഇരമ്യാവിനെ പ്രയാസപ്പെടുത്തിയത് യഹൂദ ചെയ്യുന്ന പാപങ്ങളും അവർ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടങ്ങളും കാണുന്നതായിരുന്നു രാവും പകലും അവർക്ക് വേണ്ടി കരഞ്ഞെങ്കിലും ഇരമ്യാവിന് തന്റെ സങ്കടങ്ങളിൽ നിന്ന് ആശ്വാസം കിട്ടിയില്ല ഇരമ്യാവിന്റെ ഈ കണ്ണുനീർ അവന് ഇസ്രായേലിന്റെ വിലപിക്കുന്ന പ്രവാചകൻ എന്ന പേര് നേടിക്കൊടുത്തു യഹൂദ രാജാവായ യോശിയാവ് യഹോവയുടെ കൽപ്പനകളെ അനുസരിച്ച് നടന്നിരുന്നു യോശിയാവിന്റെ വാഴ്ചയുടെ പതിമൂന്നാം ആണ്ടിലാണ് ഇരമ്യാവ് തന്റെ പ്രവചന ശുശ്രൂഷ തുടങ്ങിയത് യോശിയാവിന്റെ മരണശേഷം വർഷത്തോളവും ഇരമ്യാവ് ഇസ്രായേലിനോട് അവരുടെ ദുർമാർഗവും ദുഷ്പ്രവർത്തികളും വിട്ടുതിരിയാൻ ആവശ്യപ്പെട്ട് പ്രവചനങ്ങൾ നടത്തി എങ്കിലും അവർ അവരുടെ അനർഥത്തിനായി തന്നെ യഹോവയുടെ വാക്ക് കേൾക്കാതെ അവനെ കോപിപ്പിച്ചു അവിടെ തുടങ്ങി ഇരമ്യാവ് യഹൂദയുടെ ന്യായവിധി പ്രവചിച്ചു തുടങ്ങി അവർ ബാബേലിലേക്ക് പ്രവാസികളായി പോകേണ്ടി വരുമെന്നും അവരുടെ പ്രവാസകാലം എഴുപത് സംവത്സരം നീളുമെന്നും പ്രവചിച്ചു അതുകൊണ്ട് തന്നെ അവർ ചെന്നു ചേരുന്ന സ്ഥലത്ത് വീടുകളെ പണിത് താമസിക്കുവാനും തോട്ടങ്ങളെ ഉണ്ടാക്കി അനുഭവിക്കുവാനും വിവാഹം ചെയ്ത് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുവാനും ദൈവം കൽപ്പിച്ചു അതുമാത്രവുമല്ല അവർ ചെന്നു ചേരുന്ന പട്ടണത്തിന്റെ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും ദൈവം കൽപ്പിച്ചു എന്നാൽ ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ വാക്കിന് ചെവി കൊടുക്കുന്നതിന് പകരം യഹോവയുടെ ആലയത്തിന്മേൽ ആശ്രയം വെച്ച് ഇരമ്യാവിന്റെ വാക്കുകളെ ഗണ്യമാക്കാതെയിരുന്നു അതിനു പുറമെ എരിശിലേമിനും ആലയത്തിനും എതിരായി പ്രവചിക്കുന്നതിന്റെ പേരിൽ പലപ്പോഴും അടി കൊള്ളേണ്ടിയും വന്നു ബന്ധനവും കാരാഗ്രഹവും യോശിയാവിന്റെ മരണശേഷം മകനായ രാജാവായി എന്നാൽ അവൻ അധിക കാലം സിംഹാസനത്തിൽ ഇരുന്നില്ല അവനെ ഈജിപ്ത് രാജാവായ നെഖോ പിടിച്ച് ഈജിപ്തിലേക്ക് കൊണ്ടുപോവുകയും അവന്റെ സഹോദരനായീമിനെ അവന് പകരം രാജാവാക്കുകയും അവന്റെ പേര് മാറ്റി എന്നാക്കുകയും ചെയ്തു വാഴ്ചയുടെ ആരംഭത്തിൽ യഹോവയുടെ അരുളപ്പാട് ഇരമ്യ ദൈവം ബാബേൽ രാജാവിനെ ഇസ്രായേലിനെതിരായി വരുത്തുമെന്നും അവനെ സേവിക്കുകയോ അവന്റെ മുഖത്തിന് കഴുത്ത് നീട്ടുകയോ ചെയ്യാത്ത ജാതിയെയും രാജ്യത്തെയും മുടിച്ചു കളയുമെന്നും യഹോവ അരളി ചെയ്തു തുടർന്ന് യഹോയാക്കിമിന്റെ വാഴ്ചയുടെ നാലാം ആണ്ടിൽ യഹോവ വീണ്ടും ഇരമ്യാവിനോട് സംസാരിച്ചു ദൈവം ഇരമ്യാവിനോട് ഒരു പുസ്തക ചുരുൾ വാങ്ങി അതിൽ യോഷിയാവിന്റെ കാലം മുതൽ ഇന്നുവരെ യഹോവ ഇരമ്യാവിനോട് അരളി ചെയ്ത വചനങ്ങളൊക്കെയും എഴുതുവാൻ ആവശ്യപ്പെട്ടു അത് കണ്ടിട്ടെങ്കിലും യഹൂദാഗ്രഹം ദൈവം അവർക്ക് വരുത്താൻ വിചാരിക്കുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് കേട്ടിട്ട് ഓരോരുത്തൻ താൻ താന്താന ദുർമാർഗം വിട്ടുതിരിയുമെന്നും ദൈവം താൻ അവരുടെ അകൃത്യവും പാപവും ക്ഷമിക്കുവാനും ഇടയാകുമെന്നും ദൈവം ആഗ്രഹിച്ചു എന്നാൽ സംഭവിച്ചത് മറിച്ചായിരുന്നു യഹോവയുടെ വചനങ്ങളെ കേട്ട യഹോയാക്കീം രാജാവ് ആ ചുരുൾ ഒരു കത്തികൊണ്ട് കീറിമുറിച്ച് തന്റെ മുമ്പിൽ കത്തിക്കൊണ്ടിരുന്ന നെരിപ്പോടിലിട്ട് അത് പൂർണമായി കത്തിച്ചു കളഞ്ഞു രാജാവാകട്ടെ ആ വചനങ്ങളൊക്കെയും കേട്ട വൃത്യന്മാരാകട്ടെ ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല തുടർന്ന് ഇരമ്യാവ് ബാരൂഖിനെ കൊണ്ട് മറ്റൊരു ചുരുളിൽ യഹോയാക്കിം രാജാവ് ചുട്ടുകളഞ്ഞ പുസ്തകത്തിലെ വചനങ്ങളെ വീണ്ടും എഴുതിപ്പിച്ചു അതുപോലെയുള്ള ഏറിയ വചനങ്ങളും അതിൽ ചേർത്തെഴുതുകയും ചെയ്തു അധികം വൈകാതെ യഹോയാക്കിമിന്റെ വാഴ്ചയുടെ ഏഴാം ആണ്ടിൽ നെബുക്കുദിനേശ്വർ രാജാവ് അവനെതിരായി വന്ന് അവനെ ചങ്ങലയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി അവനോടൊപ്പം രാജാവ് യഹോവയുടെ ആലയത്തിലെ ചില ഉപകരണങ്ങളും എടുത്തുകൊണ്ടുപോയി തുടർന്ന് എട്ടു വയസ്സുള്ള മകൻ രാജാവായി അവനും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് മൂന്ന് മാസവും പത്ത് ദിവസവും എരിശലേമിൽ വാണു പിന്നെ ശർ രാജാവ് ആളയിച്ച് അവനെയും യഹോവയുടെ ആലയത്തിലെ മനോഹരമായ ഉപകരണങ്ങളെയും ബാബയിലേക്ക് വരുത്തി അവന് പകരം അവന്റെ പിതാവായീമിന്റെ സഹോദരനായ സിതഖ്യാവെ രാജാവാക്കി യഹോവയുടെ വചനം പോലെ തന്റെ കണ്ണിന്റെ മുമ്പിൽ സകലവും സംഭവിക്കുന്നത് കണ്ടിട്ടും സിതഖ്യാവും ഇരമ്യാവിന്റെ വചനങ്ങൾക്ക് ചെവി കൊടുത്തില്ല യഹൂദയിലെ കള്ളപ്രവാചകന്മാർ യഹോവ എരിശലേമിലെ ആലയത്തെ തള്ളിക്കളയുകയില്ലെന്നും തങ്ങൾ ബാബേൽ രാജാവിനെ സേവിക്കേണ്ടി വരില്ലെന്നും പ്രവചിച്ചു യഹോവയുടെ ആലയം വകു ഉപകരണങ്ങൾ രണ്ടു വർഷത്തിനകം യഹോവ ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും എന്നവർ കൂട്ടിച്ചേർത്തു എന്നാൽ എരിശലേമിൽ യഹോവ വിശദീകരിച്ച അവന്റെ ആലയത്തെ അവർ അശുദ്ധമാക്കുന്നതിനെ കുറിച്ച് അവർ ശ്രദ്ധിച്ചതേയില്ല ഈ സമയത്തും അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് തന്റെ ജനത്തോടും തന്റെ നിവാസത്തോടും സഹതാപം തോന്നിയിട്ട് ജാഗ്രതയോടെ അവൻ തന്റെ ദൂതന്മാരെ അവരുടെ അടുക്കൽ അയച്ചു എന്നാൽ അവർ അവന്റെ ദൂതന്മാരെ പരിഹസിക്കുകയും അവന്റെ പ്രവാചകന്മാരെ നിന്ദിക്കുകയും ചെയ്തു യഹൂദയുടെ പ്രഭുക്കന്മാർ രാജാവിന്റെ സമ്മതത്തോടെ ഇരമ്യാവിനെ കാവൽപുരമുറ്റത്ത് രാജകുമാരനായ മൽക്കിയാവനുള്ള കുഴിയിൽ ഇറക്കി ആ കുഴിയിൽ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു ഇരമ്യാവ് ചെളിയിൽ താണു എന്നാൽ രാജഗ്രഹത്തിലുണ്ടായിരുന്ന കൂശ്യനായ ഏബദ് മേലേഖ് എന്ന ഷണ്ണൻ രാജാവിന്റെ അടുത്തു ചെന്ന് ഇരമ്യാവിനെ കുഴിയിൽ നിന്ന് കയറ്റുവാനുള്ള അനുവാദം ചോദിച്ചു രാജാവ് അനുവദിക്കുകയും തുടർന്ന് അവൻ ചെന്ന് ഇരമ്യാവിനെ കയറുകൊണ്ട് വലിച്ചു കയറ്റുകയും ചെയ്തു തുടർന്ന് ഇരമ്യാവ് കാവൽപുര താമസിച്ചു ഏബദ് മേലേ ചെയ്ത ഈ നന്മപ്രവൃത്തി ദൈവം അവന് നന്മയ്ക്കായി കണക്കിട്ടു അവൻ ബാബേൽ രാജാവിന്റെ വാളാൽ വീഴുകയില്ലെന്നും അവന്റെ ജീവൻ അവന് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും എന്നും ദൈവം അരുളി ചെയ്തു കുഴിയിൽ നിന്ന് കയറിയ ഇരമ്യാവിനോട് സിതയ്ക്കാവ് തന്റെ ഭാവിയെ കുറിച്ച് രഹസ്യമായി ചോദിച്ചു ബാബേൽ രാജാവിന്റെ പ്രഭുക്കന്മാരുടെ അടുത്ത് ചെന്ന് കീഴടങ്ങുവാൻ ഇരമ്യാവ് ഉപദേശിച്ചു എന്നാൽ സിതയ്ക്കാവ് അതിന് തയ്യാറായില്ല അത്രമേൽ അവന്റെ ഹൃദയം അവന്റെ ചങ്ങാതിമാർ വശീകരിച്ച് തോൽപ്പിച്ചിരുന്നു തുടർന്ന് സിതക്കിയാവിന്റെ ഒൻപതാം വർഷം മുതൽ പതിനൊന്നാം വർഷം വരെ ബാബേൽ രാജാവിന്റെ സൈന്യം വന്ന് എരിശിലേമിനെ നിരോധിച്ചു പതിനൊന്നാം വർഷം നാലാം മാസം അവർ എരിശിലൈമിന്റെ മതിൽ ഒരിടം ഇടിച്ചു തുറന്നു അവരെ കണ്ട സിതക്കിയാവും കൂട്ടരും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ കൽദയർ അവരെ പിന്തുടർന്ന് പിടിച്ച് റിബ്ലയിൽ ബാബേൽ രാജാവായ നെബുക്ക അടുത്ത് കൊണ്ടുചെന്നു അവിടെ വെച്ച് ബാബേൽ രാജാവ് സിതഖ്യാവിന്റെ പുത്രന്മാരെ അവന്റെ കാൺകെ കൊന്നു പിന്നെ സിതഖ്യാവിന്റെ കണ്ണ് പൊട്ടിച്ച് അവനെ ബന്ധിച്ച് ബാബേലിലേക്ക് കൊണ്ടുപോയി ബാബേൽ രാജാവിന് ഇരമ്യാവിനോട് പ്രീതി തോന്നി അവൻ തന്റെ അകമ്പടി നായകനായ നെബൂസർ അദാനോ ഒരു ദോഷവും ചെയ്യാതെ അവൻ എന്താവശ്യപ്പെട്ടാലും അത് ചെയ്തു കൊടുക്കണം എന്ന് കൽപ്പിച്ചു ഇരമ്യാവിന് ബാബേലിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അതിനും അനുവാദം നൽകി എന്നാൽ ബാബേൽ രാജാവ് യഹൂദാ ദേശത്ത് മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവൽക്കാരായും ാരായി വിട്ടയച്ചുപോയ എളിയവരായ ജനത്തോടുകൂടെ മിസ്ബയിൽ താമസിക്കാൻ ഇരമ്യാവ് ആഗ്രഹിച്ചു ഇതിനിടയിൽ നെബൂസർ അദാൻ എരിസുലൈമിലെ ആലയവും രാജധാനിയും വെച്ച് ചുട്ടുകളയുകയും ആലയത്തിലെ ഉപകരണങ്ങളൊക്കെയും ബാബേലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു നെബൂസർ അദാൻ യഹൂദാ ദേശത്തിൽ ശേഷിച്ചിരുന്ന ജനങ്ങൾക്ക് തലവനായി വിനെ നിയമിച്ചു ഇതറിഞ്ഞ ഇസ്രായേലിന് ചുറ്റുമുള്ള ദേശങ്ങളിൽ പാർത്തിരുന്ന യഹൂദന്മാർ യഹൂദന്മാർയാവിന്റെ അടുത്തേക്ക് വന്നു അങ്ങനെ അവർ സ്വന്ത ദേശത്ത് ബാബേൽ രാജാവിനെ സേവിച്ച് ജീവിച്ചു തുടങ്ങി പക്ഷേ അതധികം നീണ്ടില്ല മാസങ്ങൾക്കുള്ളിൽ തന്നെ രാജവംശക്കാരനായ ഇഷ്മേൽ എന്നൊരുവൻ വന്ന് വിനെയും കൽദയ പടയാളികളെയും കൊന്നുകളയുകയും ശേഷിച്ചു ജനത്തെ ബദ്ധരാക്കി കൊണ്ടുപോവുകയും ചെയ്തു ഇതറിഞ്ഞ ഗദല്യാവിന്റെ സുഹൃത്തായ യോഹനാനും അവനോട് കൂടെയുണ്ടായിരുന്ന പടത്തലവന്മാരും ഇഷ്മേലിന്റെ പിന്നാലെ ചെന്ന് അവനെ പരാജയപ്പെടുത്തി ജനത്തെ വീണ്ടെടുത്തു എന്നാൽ ഇസ്മായിൽ കൽദയ പടയാളികളെ കൊന്നുകളഞ്ഞതിന്റെ പ്രതികാരം ർ ചെയ്യുമെന്ന് ഭയന്ന് അവർ മിസ്ബയിലേക്ക് പോകുന്നതിന് പകരം ഈജിപ്തിലേക്ക് പോകാൻ തീരുമാനിച്ചു ഈ തീരുമാനത്തെ അവർ അറിയിക്കുകയും അവർക്ക് വേണ്ടി ഈ കാര്യത്തിൽ യഹോവയുടെ തീരുമാനത്തെ ചോദിക്കാനും ആവശ്യപ്പെട്ടു ഇരമ്യാവ് അത് ചെയ്തു ഈജിപ്തിലേക്ക് പോകരുതെന്നും ബാബേൽ രാജാവിനെ പേടിക്കാതെ ഈ സ്ഥലത്ത് തന്നെ താമസിക്കാനും ദൈവം ഇരമ്യാവ് മുഖാന്തരം കൽപ്പിച്ചു മറിച്ച് അനുസരണക്കേട് കാണിച്ചാൽ എല്ലാവരും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും എന്നും അറിയിച്ചു എന്നാൽ അവർ ഇരമ്യാവിന്റെ വാക്കുകളെ വിശ്വസിച്ചില്ല ഇരമ്യാവ് കള്ളം പറയുകയാണെന്നും യഹോവ അങ്ങനെ കൽപ്പിച്ചിട്ടില്ല എന്നും അവർ വാദിച്ചു അങ്ങനെ അവർ സകല ജനത്തെയും കൂട്ടി കൂടെ ഇരമ്യാവേയും ബാറൂഖിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പോയി അവിടെ വെച്ച് ഇരമ്യാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി ഇസ്രായേലിന്റെ ദുഷ്പ്രവർത്തികൾ നിമിത്തം ഈജിപ്ത് ദേശം ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമെന്നും ഈജിപ്ത് ദേശത്തിലെ എല്ലാ യഹൂദന്മാരും വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും നശിച്ചു പോകുമെന്നും ദൈവം അറിയിച്ചു ഇരമ്യാവിനെ ദൈവം ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പ് തന്നെ അറിയുകയും വിശുദ്ധീകരിക്കുകയും ചെയ്ത് ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇരമ്യാവ് യഹൂദയെക്കുറിച്ച് മാത്രമല്ല ചുറ്റുമുള്ള ജാതികളെ കുറിച്ചും പ്രവചിച്ചിരുന്നു അതിൽ പ്രധാനമായും ഇപ്പോൾ യഹൂദിയെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ ബാബേലിനെ കുറിച്ചുള്ള പ്രവചനങ്ങളായിരുന്നു യഹോവയുടെ നശിപ്പിച്ചതിനുള്ള യഹോവയുടെ പ്രതികാരമായി നശിപ്പിക്കാൻ രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കും എന്ന് യഹോവ അരുളി ചെയ്തു സിദഖ്യാവിന്റെ നാലാം ആണ്ടിലാണ് ബാബേലിന് വരാനിരിക്കുന്ന അനർത്ഥത്തെ കുറിച്ച് ഇരമ്യാവ് പ്രവചിച്ചത് അതൊക്കെയും ഇരമ്യാവ് ഒരു പുസ്തകത്തിൽ എഴുതി അന്ന് ബാബേലിലേക്ക് പ്രവാസികളായി പോകുന്നവരുടെ അധ്യക്ഷനായിരുന്ന സെരേയാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവനോടത് ബാബേലിൽ എത്തിയതിനു ശേഷം വായിക്കുവാനും അതിനുശേഷം ആ പുസ്തകത്തിന് ഒരു കല്ല് കിട്ടി അതിനെ യൂഫ്രട്ടിസ് നദിയിൽ എറിഞ്ഞു കളയാനും കൽപ്പിച്ചു അതുപോലെ ബാബേലും തന്റെ അകൃത്യത്തിൽ നിന്നും ഒരിക്കലും പൊങ്ങി വരാതെ ക്ഷയിച്ചു പോകും എന്നും പറഞ്ഞു യഹൂദക്ക് നേരിട്ട കഷ്ടങ്ങൾ നിമിത്തം വിലപിച്ച് ജീവിതം കഴിക്കേണ്ടി വന്ന ഇരമ്യാവിനെ വിവാഹം കഴിക്കാൻ ദൈവം അനുവദിച്ചിരുന്നില്ല തന്റെ കഷ്ടങ്ങളും പ്രയാസങ്ങളും പങ്കുവയ്ക്കാൻ ഒരു പങ്കാളി തനിക്ക് ഇല്ലാതെ ഇരുന്നിട്ടും ഏൽപ്പിച്ച ശുശ്രൂഷയെ വിശ്വസ്തയോടെ ചെയ്ത പ്രവാചകനാണ് ഇരമ്യാവ് ഇരമ്യാവിന് ഈജിപ്തിലേക്ക് പോകേണ്ടി വന്നു എന്നതല്ലാതെ അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് ബൈബിൾ ഒരു സൂചനയും നൽകുന്നില്ല ചരിത്രം രണ്ടു തരത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു ഒന്ന് ഈജിപ്തിലേക്ക് പോകേണ്ടി വന്ന ഇരമ്യാവിനെ യഹൂദന്മാർ തന്നെ കല്ലെറിഞ്ഞു കൊന്നു എന്നും രണ്ടാമത്തേത് ഈജിപ്ത് കീഴടക്കിയ ഇരമ്യാവിനെ ിലേക്ക് കൊണ്ടുവന്നു അവിടെ വെച്ച് സ്വാഭാവിക മരണം പ്രാപിച്ചു എന്നും പറയപ്പെടുന്നു എപ്രായ പുസ്തകത്തിൽ പഴയ നിയമത്തിലെ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ കല്ലേറേറ്റു എന്ന് പറയുന്നത് ഇരമ്യാവിനെ കുറിച്ചാണെന്ന് വിശ്വസിക്കുന്നവരാണ് അധികവും മരണം എങ്ങനെയോ എവിടെയോ എന്നതിനേക്കാൾ പ്രാധാന്യം ജീവനോടിരിക്കുന്ന കാലത്തെടുക്കുന്ന തീരുമാനവും ചെയ്യുന്ന പ്രവൃത്തികളും ആയതുകൊണ്ടാവാം ഇരമ്യാവിന്റെ മരണത്തെക്കുറിച്ചുള്ള വ്യക്തത ബൈബിൾ നൽകാത്തത് ഏതായിരുന്നാലും ഇരമ്യാവിന്റെ ജീവചരിത്രം കൂട്ടുകാർക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വേറൊരു കഥയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ദൈവം അനുഗ്രഹിക്കട്ടെ